ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്കയും ചിക്കനും കൊണ്ടുള്ള കറിയാണ്. രണ്ടാക്കിയത് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ ചെത്തിക്കളയേണ്ടത്. ഇത് നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഇതിൻ്റെ കറയുണ്ട്. അതാദ്യം ഇങ്ങനെ തൂത്ത് കളയുക. ഇവിടെ ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിലോട്ടിടാനായിട്ട് ആദ്യം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തൊലി ചെത്തിയെടുത്ത് ഇത്രയും ഭാഗം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുറിച്ചിടാം. കടച്ചക്ക ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. എല്ലില്ലാതെ ചിക്കൻ്റെ കഷ്ണങ്ങൾ മുറിച്ചെടുത്തതാണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇവിടെ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. ആദ്യം നമുക്ക് ഈ കടച്ചക്ക കഷ്ണങ്ങൾ തന്നെ എടുത്ത് ഒരു പാത്രത്തിലോട്ടിടാം. അതിൻ്റെ കൂടെ ഈ ചിക്കനും കൂടെ ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. കുറച്ച് ഗരം മസാല. ഇത്രയും നല്ലപോലെ നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വഴന്ന് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കൂടെ ചേർക്കാം. സവോള പകുതി വഴന്നിട്ടുണ്ട്. ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം കുറേച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് ഗരം മസാല, കറിവേപ്പില. നല്ലപോലെ വഴന്ന് കഴിയുമ്പം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ എല്ലാം കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ അതിനുശേഷം കൂട്ടി യോജിപ്പിക്കുക. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടിയെ മാറ്റി നോക്കാം. നമ്മുടെ ചിക്കനും കടച്ചക്ക എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോയുടെ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ.
ഇതിലോട്ട് ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. ഇനി ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങാം. ഈ സമയത്ത് പോരാത്ത ഉപ്പോ ഗരം മസാലയോ എരിവിന് വേണമെങ്കിൽ ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ട്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരം പൊടിച്ചതും കൂടി ഇടുന്നുണ്ട്. നല്ലപോലെ എല്ലാം കൂടെ യോജിപ്പിക്കുക. ഇവിടെ ചിക്കൻ കടച്ചക്ക കറി നല്ലപോലെ കുറുകിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് വാങ്ങാമല്ലോ. കറി റെഡിയായിട്ടുണ്ട്.